ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, SSLC ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ഒക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ജനുവരി 1st വീക്കിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ട്, എന്തായാലും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് എക്സാം, ഫിസിക്സ് മാത്രമല്ല ഇനി കെമിസ്ട്രി ബയോളജി ഒക്കെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് തെളിവ് സഹിതം വീഡിയോ ആയിട്ട് വരും. ആദ്യം ഫിസിക്സ് തന്നെ തുടങ്ങാം. പല കുട്ടികൾക്കും ടെഫിലേക്കാക്കി മാറ്റിയ പിന്നെ സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. പല കുട്ടികൾക്കും മാർക്ക് കുറവുണ്ട് എങ്കിൽ കൂടി, പിന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ സമയമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ, കാര്യം ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒരേ ദിവസമാണല്ലോ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് തന്നെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 lakh എബോവ് വ്യൂസ് ആ ഒരു വീഡിയോക്ക് കിടക്കുന്നുണ്ട്. SSLC ഓൾ സബ്ജക്റ്റിൽ 33 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞ്, അതിൽ ഫിസിക്സിന് ഞാൻ കൊടുത്തിരുന്നത് 5 ചാപ്റ്റേഴ്സുകളായിരുന്നു. ഓക്കെ, സോ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ആ വീഡിയോയിൽ എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം കാണുക. ഞാൻ 4+1, 4 ചാപ്റ്റർ എന്തായാലും പഠിക്കണം, പ്ലസ് ഒന്നും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് A+ പക്ക ഗ്യാരണ്ടീഡ് ആണ് MS സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്നിപ്പോൾ കാണുക. ഓക്കെ, ആയിട്ട് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്നറിയോ? ചെറുപ്പക്കാര, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ലൈക്ക് ചെയ്യാതെ കാണല്ലേ, ലൈക്ക് ഇപ്പൊ ലൈവിലേക്ക് കയറി വന്ന ചെറുപ്പക്കാരോട് MS സൊല്യൂഷൻ പറയുന്നു, ലൈക്ക് ചെയ്യാതെ കാണല്ലേ ചെറുപ്പക്കാര, ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം, വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, 3-ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതെന്നറിയോ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. 3-ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്നറിയോ? പ്രകാശത്തിന്റെ അപവർത്തനം. ഇനി 5 എണ്ണക്കിലുള്ള 1, 2, 3. ഇനി 4-ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ, 4-ാമതായിട്ട് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ സേഫ് ആണ്, പക്ഷെ ഒന്നും കൂടി A+ പക്ക ഗ്യാരണ്ടീഡ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5-ാമതായിട്ട് എന്ത് കൂടി പഠിച്ചു വെക്കുക? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കൂടി പഠിച്ചു വെക്കുക. 4 എണ്ണത്തിന്റെ കൂടെ 1 ഏതാണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചു വെക്കുക, പ്രകാശത്തിന്റെ പ്രതിപതനം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇനി അത് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് 1-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ, പിന്നെ 3-ാമത്തെ ചാപ്റ്ററാണ് ഓർഡർ പറയുന്നത്. 3-ാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് 5-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് 6-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ എന്തായാലും നിങ്ങൾ A ഗ്രേഡിലെത്തും. ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് നോക്കാതെയാണ് എക്സാമിന് വരുന്നതെങ്കിൽ A+ എത്താൻ പോലും പറ്റിയേക്കാം, കുറയൂല. A ഗ്രേഡിൽ നിന്ന് ഒരു തരി പോലും കുറയൂല. ഈ 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് ഒഴിവാക്കാനും അല്ല ഞാൻ പറഞ്ഞത്, പിന്നീട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ 1, 3, 5, 6 ഈ 4 ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ സേഫ് ആവാൻ വേണ്ടിയിട്ട് MS ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ കൂടെ 4-ാമത്തെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്കോ, ആലോചിക്കുക, A+ or full mark നിങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ നിന്ന് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാതെ പോകാം? 2-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, അതുപോലെ 7-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള എനർജി മാനേജ്മെൻറ്റ്. ഇങ്ങനെ 2 ചാപ്റ്ററുകൾ സ്കിപ്പ് ചെയ്യാന്നല്ല ഇതിനർത്ഥം, ഈ 5 എണ്ണം കറക്റ്റ് അങ്ങോട്ട് പഠിച്ചാൽ, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ബാക്കിയുള്ള 2 ചാപ്റ്റർ അധികം സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 5 ചാപ്റ്റർ, ഈ 4 ചാപ്റ്ററിന് കൊടുക്കേണ്ട അതേ ഒരു ടൈം വേണമെങ്കിൽ 4-ാമത്തെ ചാപ്റ്ററിന് കൊടുക്കാം. സോ ഈ 5 ചാപ്റ്ററും കൂടുതൽ സമയം ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ 5 ചാപ്റ്ററിന് എന്ത് കൊടുക്കുക? പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി 2 ചാപ്റ്റർ നിങ്ങളൊരു ബൈ പ്രോഡക്റ്റ് പോലെ കണ്ടാൽ മതി. ഇതാണ് മെയിൻ പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മെയിൻ റിയാക്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ്. സോ
ഇനി അത് നിങ്ങളുടെ ഈ വർഷത്തെ മോഡൽ എക്സാമിൽ നിന്ന് മാർക്ക് എ പ്ലസിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ, എം എസ് പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടോ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച മാർക്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച 2024 മോഡൽ എക്സാമിന് ചോദിച്ച മാർക്കാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഞാൻ പറഞ്ഞ പ്രകാരം 1, 3, 5, 6 ഈ 4 ചാപ്റ്ററിൽ നിന്ന് 1, 3, 5, 6 ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഇതാ നോക്കിക്കോളൂ. പിന്നെ കളർ വേണമെങ്കിൽ മാറ്റിത്തരാം, അതാണ് ഒരു സുഖം. ഇതാ 11 11 + 8 19 മാർക്ക്, 19 + 9 28 മാർക്ക്, 28 + 7 35 മാർക്ക്. നിങ്ങൾക്ക് വെറും 4 ചാപ്റ്ററിൽ നിന്ന് എ പ്ലസ് എത്തി. 40 ൽ 35 കിട്ടിയാൽ എ പ്ലസ് അല്ലേ, എ പ്ലസ് എത്തി. ഇനി പ്ലസ് എം എസ് സൊല്യൂഷൻ പറഞ്ഞ 4-ാമത്തെ ഒരു ചാപ്റ്റർ കൂടി ഉണ്ടല്ലോ. സോ 4-ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതും കൂടി പഠിച്ചാൽ 5 മാർക്കിനാണ് നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ ആലോചിച്ച് നോക്കുക, 35 ലേക്ക് 5 കൂടി കൂട്ടിയാൽ 40 മാർക്ക് എം എസ് പറഞ്ഞിരിക്കുന്ന 5 ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണോ സാർ മോഡൽ എക്സാമിന് വരിക? ഗ്യാരണ്ടി പറയുന്നു, ഗ്യാരണ്ടി നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ 5 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ച്, അല്ല ഈ 5 ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുകയും ബാക്കി 2 ചാപ്റ്റേഴ്സുകൾ 2-ാമത്തെയും 7-ാമത്തെയും ഈ ബാക്കി 2 ചാപ്റ്റേഴ്സുകൾ കുറഞ്ഞ സമയം ഇരുന്നിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിച്ച ഫീലിങ്ങും എല്ലാ ചോദ്യങ്ങളും ഓർ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കും. സോ തെളിവ് സഹിതമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? മോഡൽ എക്സാമിന് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. 1-ാമത്തെ ചാപ്റ്റർ ആദ്യം പഠിക്കുക, 3 പഠിക്കുക, 5 പഠിക്കുക, 6 പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ 1, 3, 4, 5, 6 ഇതങ്ങോട്ട് 5 എണ്ണം പച്ചവെള്ളം പോലെ അങ്ങോട്ട് ആക്കിക്കോളാം. ഓക്കെ സാർ, അതെങ്ങനെയാണ് സാർ പച്ചവെള്ളം പോലെ ആക്കുക? PYQ + Let Us Assess സാർ PYQ ചെയ്ത് കഴിഞ്ഞു സാർ, സാർ ലെറ്റർ സാസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു സാർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, വരികൾക്കിടയിലൂടെ കടന്നു പോവുക. ഓക്കെ ആണല്ലോ. യെസ്, ഇനി ഇതുപോലെ കെമിസ്ട്രിയും ബയോളജിയും മാത്സ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും. സോ നമുക്ക് കാണാം. ഇതുപോലെ തന്നെയാണ് ഞാൻ കെമിസ്ട്രിയും പറഞ്ഞത് കേട്ടോ. നമുക്ക് കാണാം, അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ആ ഒരു ലൈവ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ 33 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് SSLC ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ ഫിസിക്സിൽ കൊടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ഓർഡറാണിത്. ഇത് നിങ്ങൾ എം എസ് സൊല്യൂഷൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതുപോലെ പഠിച്ചു പോയ ഒരു കുട്ടിയുടെ പാരൻ്റ് എനിക്ക് മെസ്സേജ് ചെയ്തു. പാരൻ്റ് പറഞ്ഞു, മകന് ഫിസിക്സിൽ വളരെ പിന്നിലായിരുന്നു, ഓണം പരീക്ഷക്കും ക്രിസ്മസ് പരീക്ഷക്കും ഒക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് തൻ്റെ ഫ്രണ്ട് എം എസ് സൊല്യൂഷനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. പ്രിയ പ്രിയ സജസ്റ്റ് ചെയ്തു എനിക്ക് ഈ സോപ്പ് എന്ന് പറഞ്ഞ മാതിരി എം എസ് സൊല്യൂഷനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എം എസ് സൊല്യൂഷൻ ചാനലിൽ വന്നിട്ട് മോഡൽ എക്സാമിന് ഫിസിക്സ് എൻ്റെ ചാനലിലൂടെ പഠിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഈ 5 ചാപ്റ്റേഴ്സുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും റിസൾട്ട് വന്നപ്പോൾ 40ൽ 36 മാർക്ക് നേടി എ പ്ലസ് വാങ്ങിയിരിക്കുന്നു. ചെറിയ തെറ്റുകളൊക്കെ പറ്റിയതുകൊണ്ടാണ് 36 ആയി പോയി, അല്ലെ 40 കിട്ടിയേനെ. സോ അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പല മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളായിട്ട് വാട്സപ്പിൻ്റെ ചാനലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം കൂടി അയക്കുന്നതിൽ കാര്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പൊക്കുമ്പോലായിപ്പോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിച്ചിരിക്കും. നിങ്ങൾ എം എസ് സൊല്യൂഷൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രയോറിറ്റി ഓർഡറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞോട്ടെ വിഷയമാക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മളൊക്കെ മെയിൻ എക്സാമിന് കൂടുതൽ പിന്നെ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും, പേടിക്കണ്ട. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.